നമസ്കാരം. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് 82 കേസുകളാണ് കേരളത്തിൽ പോസിറ്റീവായിട്ടിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും വിശദാംശങ്ങൾ, എത്ര കേസുകളാണ്, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്, എത്ര പേർക്ക് രോഗം ഭേദമായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ 14 ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ അടുത്ത അരമണിക്കൂറിൽ നൽകുന്നതാണ്. ആദ്യം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരത്ത് മരിച്ച വൈദികന്റെ മൃതദേഹം ദഹിപ്പിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആചാരപൂർവമായ സംസ്കാരം ഒഴിവാക്കി മൃതദേഹം ദഹിപ്പിക്കാൻ കുടുംബം അനുമതി നൽകിയിട്ടുണ്ട്. വി എസ് അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, മൃതദേഹം ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അത് ഒരു അന്തിമ തീരുമാനം തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. കുടുംബത്തിനെല്ലാം സമ്മതമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, കോവിഡ് ബാധിച്ച് മരിച്ച വൈദികൻ KG വർഗീസിൻ്റെ മൃതദേഹം ഇപ്പോൾ ദഹിപ്പിക്കാൻ കുടുംബം അനുമതി നൽകിയിരുന്നു. നേരത്തെ ഇന്ന് വൈകിട്ട് നെട്ടയം മലമുകളിലെ ഓർത്തഡോക്സ് സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഈ സെമിത്തേരി ഭൂമിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവിടുത്തെ നാട്ടുകാർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കോവിഡ് രോഗിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനല്ല, പകരം ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് കേസിലിരിക്കുന്ന ഒരു ഭൂമിയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി കൊണ്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. തുടർന്ന് മൃതദേഹം സംസ്കരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. തുടർന്നാണ് ഏത് തരത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് മരിച്ച രോഗിയാണ്, മൃതദേഹം കൂടുതൽ സമയം വയ്ക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ചില കോവിഡ് പ്രോട്ടോക്കോളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ അവസരത്തിലാണ് മൃതദേഹം ദഹിപ്പിക്കാൻ ഇപ്പോൾ കുടുംബം അനുമതി നൽകിയിരിക്കുന്നത്. കുടുംബം മാത്രമല്ല, സഭയും ഇക്കാര്യത്തിൽ ഒരു അനുമതി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് ഈ വൈദികൻ ഉൾപ്പെടുന്നത് നാലാഞ്ചിറ പള്ളിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അവിടെ നേരത്തെ ഈ കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരം സംസ്കരിക്കാനുള്ള സ്ഥലമോ സൗകര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് മറ്റൊരു ഇടവകയുടെ ഭാഗത്ത് ഒരു സെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള നീക്കമുണ്ടായത്. പക്ഷേ ഇത് നടക്കാത്ത സാഹചര്യത്തിൽ മതാചാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ദഹിപ്പിക്കുന്നതിലേക്ക്, സാധാരണ ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ദഹിപ്പിക്കാറില്ല, അത്തരം ഒരു ദഹിപ്പിക്കുന്നതിലേക്ക് കുടുംബം അനുമതി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ളവർ ഇക്കാര്യത്തിൽ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും അല്ലെങ്കിൽ സർക്കാരിന് ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കാമെന്നും കാണിച്ചുകൊണ്ട് സർക്കാരിന് കൃത്യമായ ഒരു രേഖാമൂലം അറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് നാളെ പുലർച്ചെ സംസ്കാരം ദഹിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും കോവിഡ് ബാധിച്ച് മരിച്ച ഈ വൈദികൻ്റെ മൃതദേഹം ദഹിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ ദഹിപ്പിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരിയാണോ? എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് കേസുകൾ ഇന്ന് കൂടുതലാണ്, വലിയ സംഖ്യ തന്നെയാണ്. 14 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 61 പേർ ആക്റ്റീവ് കേസസ് ആയിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് ആശുപത്രികളിലായിട്ട് ചികിത്സയിലുണ്ട്. 12,875 പേർ നിരീക്ഷണത്തിലാണ്. ഇതിൽ 170 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലും മറ്റുള്ളവർ ഹോം ക്വാറന്റൈനിലും സർക്കാർ ഒരുക്കിയിരിക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലുമാണ്. ഇനി മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം ഇന്നലെ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്നത് മലപ്പുറത്താണ്. പക്ഷേ ഇന്ന് 11 കേസുകളെ മലപ്പുറത്തുള്ളൂ. ടോട്ടൽ രോഗികളുടെ എണ്ണം 90 ആയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 15,991 പേർ നിരീക്ഷണത്തിലും ഇതിൽ 255 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുമാണ്. CBI അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, വലിയൊരു ആശ്വാസമൊന്നുമില്ല, കാരണം ഇന്നലെ 14 ആണെങ്കിൽ ഇന്ന് 11 കേസസ് ഉണ്ട്. ഇവരെല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ 11 പേരും വിദേശത്ത് നിന്ന് വന്നവരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുമാണ്. നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ദുബായിൽ നിന്നെത്തിയ 3 പേർ, കുവൈത്തിൽ നിന്നെത്തിയ 2 പേർ, ജോർദാനിൽ തിരിച്ചെത്തിയ ഒരാൾ, ബംഗളൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂർ നിന്നും എന്നിവിടങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ ഓരോരുത്തർ. ഇങ്ങനെയാണ് അസുഖം സ്ഥിരീകരിച്ച ആളുകളുടെ പട്ടിക ഉള്ളത്. അതായത് ഇന്നലെ സമ്പർക്കത്തിലൂടെ 4 പേർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ അസുഖം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആശങ്ക നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അതൊരു സൂചന മാത്രമാണ്, നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ജോർദാനിൽ നിന്നും മടങ്ങിയെത്തിയ ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ച ആള് ആടുജീവിതം സെറ്റിന്റെ ആളുകൾ, സിനിമാ പ്രവർത്തകർ വന്ന വിമാനത്തിൽ വന്ന ആളാണെന്ന ഒരു വിവരം സൂചന ഉണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് വലിയ തോതിലൊരു ആശങ്ക. പൃഥ്വിരാജിനൊക്കെ ഇന്ന് നെഗറ്റീവ് ഫലം വരികയും കൂടി ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ സംഘത്തിലുള്ള ഒരാളാണ് ഇന്ന് അസുഖം സ്ഥിരീകരിച്ചൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. മറ്റൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം, ഇന്ന് 10 പേർ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി എന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം കോവിഡ് മുക്തയായി മഞ്ചേരിയിൽ പ്രസവിച്ച നേഴ്സ്, കുവൈറ്റിൽ നേഴ്സായിരുന്ന ജിൻസിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ശരിയാണ് മോദി, ഈ രണ്ട് ആശ്വാസ കാര്യങ്ങളുണ്ട്. കാരണം ഇന്നലെ അവിടെ സമ്പർക്കത്തിലൂടെ രോഗബാധിതരുണ്ടായിരുന്നു, ഇന്നതില്ല. കൂടാതെ 10 പേർ രോഗമുക്തരായിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് മലപ്പുറത്തു നിന്ന് വരുന്നത്. ഇനി ഇടുക്കി ജില്ലയാണ്, ഇടുക്കി ജില്ലയിലാണ് രോഗികൾ കൂടുതലുള്ളത്. 9 പേരാണ്, 17 പേർ നിലവിൽ അവിടെ ചികിത്സയിലുണ്ട്. 6267 പേർ നിരീക്ഷണത്തിലും, ഇതിൽ 11 പേർ ആശുപത്രികളിലും മറ്റുള്ളവർ വീടുകളിലുമായി നിരീക്ഷണത്തിലാണ്. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ്, എന്താണ് ഇടുക്കിയിലെ സ്ഥിതി? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ അല്ല, കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇടുക്കി ജില്ലയിൽ ഇന്ന് പുതിയതായി 9 പോസിറ്റീവ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. കാരണം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും തന്നെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിൽ 6 പേർ കുവൈറ്റിൽ നിന്നെത്തിയവരും 2 പേർ ഡൽഹിയിൽ നിന്നും 1 ചെന്നൈയിൽ നിന്നും എത്തിയവരാണ്. ഇവർ വന്ന അന്ന് മുതൽ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ തൊടുപുഴയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ 1 മാത്രം കട്ടപ്പന സ്വദേശിനി മാത്രമാണ് കട്ടപ്പനയിലെ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നത്. ബാക്കി എല്ലാവരും നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക വ്യാപനത്തിന് സാധ്യതയില്ല. ഇവർക്ക് മറ്റാരുമായി സമ്പർക്കമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകൾക്ക് ഇടുക്കി ജില്ലയിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാസികളും മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവരും കൂടുതലായി ജില്ലയിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ഇനിയും പോസിറ്റീവ് സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി സന്ദീപ്, ഇനി കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ നിലവിൽ 24 കേസസ് ഉണ്ട്. ഇന്ന് 8 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. 9,799 പേർ നിരീക്ഷണത്തിലുണ്ട്, 18 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 8 കേസസ് ആണ്. ഇവരെല്ലാം വിദേശത്ത് നിന്ന് വന്ന ആളുകളാണോ? പൊതുവെ ജില്ലയിലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാം. ധന്യ, മെയ് 16, 18, 26, 30 തീയതികളിലായി അബുദാബി, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിലായി എത്തിയവരിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ച 4 പേർ. ഇവർ തെക്കേത്തുകല, ഏറ്റുമാനൂർ, ആർപ്പുകര, പായിപ്പാട് സ്വദേശികളുമാണ്. കളത്തിപ്പടിയിലെ 2 ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. മറ്റ് ഒരു ഗ്രൂപ്പ് മെയ് 21 മുംബൈയിൽ നിന്നെത്തിയ 56 വയസ്സുകാരിക്കും അവരുടെ മരുമകനുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയവേ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ മറ്റൊരു ഇലക്കാട് സ്വദേശിക്കും ചെന്നൈയിൽ നിന്നെത്തിയ 33 കാരനും നിരീക്ഷണത്തിലായിരുന്നു. ഇവരെയും രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ എല്ലാവരും കൃത്യമായി നിരീക്ഷണ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഉണ്ടായത്. മറ്റുള്ളവരുമായി കാര്യമായി ആശയവിനിമയം നടത്തിയിട്ടില്ല. ഇപ്പോൾ 22 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. രോഗവിമുക്തരായ 2 പേർ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ശരി അനീഷ്. ഇനി കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് 7 പേർക്കാണ്. ഇപ്പോൾ 50 പേരായി കോഴിക്കോട് ജില്ലയിൽ രോഗികളുടെ എണ്ണം 50 ആവുന്നു. 13,644 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 127 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ പുറത്തു നിന്ന്, വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിരീക്ഷണ സംഖ്യ ഒരുപക്ഷെ ഇത്രയും അധികം കൂടിയിരിക്കുന്നത്. അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, ആരോഗ്യ പ്രവർത്തകയ്ക്ക് അടക്കമാണ് 7 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവർ ഇവിടെ നിന്നൊക്കെ വന്ന ആളുകളാണ്? കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ആകെ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചു എന്നതാണ്. അതും ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കിടെയുണ്ടായ കോവിഡ് ഈ പറയുന്ന ക്രോസ് ഇൻഫെക്ഷൻ ആണോ ഇത്തരത്തിൽ കോവിഡ് ബാധയ്ക്ക് കാരണം, അതോ ഇവർക്ക് പുറമേ നിന്നാണോ കോവിഡ് ബാധിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇനി റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം തുടരുകയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ കൊണ്ട് റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന ഒരു വിവരം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അത് ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് എന്നത് വളരെ പ്രധാനമാണ്. ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച മറ്റുള്ളവർ, ഇതിൽ 4 പേർ കുവൈത്തിൽ നിന്ന് ഒരേ വിമാനത്തിൽ വന്നവരാണ്. ഇവർ കോവിഡ് കെയർ സെൻ്ററിലായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. പിന്നെ ഒരാൾ 34 വയസ്സുള്ള കാവലുംപാറ സ്വദേശിയാണ്. ഇദ്ദേഹം മെയ് 27 പുലർച്ചെ അബുദാബി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. മെയ് 31 രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് COVID-19 സ്ഥിരീകരിച്ചത്. മറ്റൊരാൾ കുറ്റ്യാടി സ്വദേശിയാണ്. ഇദ്ദേഹം ബഹ്റൈനിൽ നിന്ന് വന്നു. കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതാണ് ജില്ലയിൽ ഇന്നത്തെ കോവിഡ് ബാധിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ജില്ലയിലെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ ഇന്ന് 5 പേർക്ക് കോവിഡ് ഭേദമായിരിക്കുന്നു എന്നതാണ്. അതും ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 5 പേർക്ക് കോവിഡ് ഭേദമായി അവർ വീടുകളിലേക്ക് മടങ്ങുക കൂടിയാണ്. അതെ അതെ, കോവിഡ് ഭേദമാകുന്നവരുടെ എണ്ണം മൊത്തത്തിൽ സംസ്ഥാനത്ത് എടുത്തു നോക്കുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആലപ്പുഴ ജില്ലയാണ്, 7 പേർക്കാണ് ഇന്ന് കൺഫേം ചെയ്തിരിക്കുന്നത്. 55 പേഷ്യൻസ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുണ്ട്. 8,045 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന 7 പേരും പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് തന്നെയാണോ? എവിടെയൊക്കെയാണ് ഇവരിപ്പോ ഉള്ളത്? ധന്യ, ഇന്ന് ജില്ലയിൽ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ അബുദാബി, ഒപ്പം തന്നെ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളും ഒപ്പം തന്നെ പൂനെ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ അന്യ സംസ്ഥാനത്തിലുള്ള ആളുകളും ഉൾപ്പെടുന്നു. അതിൽ തന്നെ 69 വയസ്സ്, അതായത് മരാരിക്കുളം സ്വദേശിയായ 69-കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിദേശത്തു നിന്നും ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ ആളുകൾക്ക് മാത്രമാണ് രോഗം ഇന്നും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 6 പേരെ ഹരിപ്പാടും ഒരാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിനൊപ്പം തന്നെ മെയ് 23-ന് രോഗം സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ചെങ്ങന്നൂർ സ്വദേശി ഇന്ന് ആലപ്പുഴയിൽ രോഗവിമുക്തനായിട്ടുമുണ്ട്. ഇതോടെ നിലവിൽ 57 പേരാണ് കോവിഡ് ബാധിച്ച് ആലപ്പുഴ ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേർ എറണാകുളം ജില്ലയിലും ഒരാൾ തിരുവനന്തപുരത്തുമുള്ള ആശുപത്രികളിലാണ്. ശരി ശരണ്യ. ഇനി പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പേഷ്യൻസ് നിലവിലുള്ളത്. 148 പേരാണ്. ഇന്ന് പക്ഷേ 5 കേസുകൾ മാത്രമേ ഉള്ളൂ. ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ 15,806 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ കൂടുതലും വീടുകളിലും 182 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ കോവിഡ് കേസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് അവിടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു എന്നറിയാൻ സാധിച്ചു. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ാണ് ഇവരുടെ ടെസ്റ്റ് റിസൾട്ട് വരുന്നത്? പാലക്കാട് ഇന്ന് 5 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജില്ലയിൽ നിരീക്ഷണത്തിലായിരുന്ന കടമ്പുഴിപ്പുറം സ്വദേശി അവർ മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോവിഡ് പോസിറ്റീവ് ആയിരുന്നോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദീകരണം വന്നിട്ടില്ല. അതിൻ്റെ പരിശോധന കഴിഞ്ഞ് ടെസ്റ്റ് ഫലം വന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ലഭിക്കൂ. എന്നാൽ ഇവർ മെയ് 25-ന് ചെന്നൈയിൽ നിന്നും സഹോദരനോടൊപ്പം കടമ്പഴിപ്പുറത്ത് എത്തിയതാണ്. സഹോദരനോടും പിന്നെ മകൻ്റെ മകനോടും ഒപ്പമാണ് കടമ്പഴിപ്പുറത്ത് എത്തിയത്. 27-ന് അവശയായതിനെ തുടർന്ന് ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇന്നലെ രാത്രി മരിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പരിശോധന നടത്തിയിരുന്നെങ്കിലും അത് കോവിഡ് നെഗറ്റീവായിരുന്നു. പക്ഷേ രണ്ടാമത് വീണ്ടും ഈ മരിച്ചതിന് ശേഷം പരിശോധന നടത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ ഔദ്യോഗികമായി ഇത് കോവിഡ് മരണമാണോ എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം ലഭിക്കൂ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ച 5 പേരുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് പ്രധാനമായും ചെന്നൈയിൽ നിന്നും അതോടൊപ്പം തന്നെ ചെന്നൈ അബുദാബി ദുബായ് എന്നിവിടെ നിന്ന് വന്ന ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിന് പുറമെ പാലക്കാട് പുതുനഗരം സ്വദേശിയായ ഒരാൾക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതെല്ലാം വലിയ ആശങ്കയാണ് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു ആശ്വാസമുള്ളത്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേസുകളുടെ എണ്ണത്തിൽ പാലക്കാട് അത് തന്നെയാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചുള്ള ആശ്വസിക്കാനുള്ള കാര്യം. കാരണം വലിയ ഏറ്റവും ഉയർന്ന സംഖ്യയിൽ പാലക്കാട് ജില്ല നിൽക്കുമ്പോൾ ഈ 2-3 ദിവസമായിട്ട് വരുന്ന കേസസിന്റെ എണ്ണത്തിൽ വളരെ കുറവാണ്. നന്ദി പ്രസാദ് ഉടുമ്പശ്ശേരി. ഇനി കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലും ഇന്ന് 5 കോവിഡ് കേസുകളാണ്. 44 പേർ പേഷ്യൻസ് ജില്ലയിൽ നിലവിലുണ്ട്. 10,123 പേരാണ് ടോട്ടൽ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 60 പേർ ആശുപത്രികളിലാണ്. വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് കൊല്ലത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? എവിടെ നിന്ന് വന്ന ആളുകൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്? കൊല്ലം ജില്ലയിൽ ഇന്ന് 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ തന്നെ 3 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഒരാൾ മർച്ചന്റ് നേവിയിലെ ഉദ്യോഗസ്ഥനാണ്. മറ്റൊരാൾ 77-കാരനായ വയോധികൻ. ഈ തരത്തിലാണ് 5 കേസുകൾ ഉള്ളത്. അതേസമയം ഒരു സമൂഹ വ്യാപനത്തിന്റെ ആശങ്ക ഈ ഘട്ടത്തിൽ പോലും ജില്ലയിൽ ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് വരുന്നവർക്കോ അല്ലെങ്കിൽ അവരുമായി സമ്പർക്കം പുലർത്തിയവർക്കോ മാത്രമാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ജില്ലയ്ക്കുള്ളിൽ ആർക്കെങ്കിലും രോഗം കണ്ടെത്താത്ത തരത്തിലുള്ള ഒരു കേസുകൾ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ്. 3 ഗർഭിണികളാണ് ഇതുവരെ അവിടെ അഡ്മിറ്റ് ആയത്. അവർക്ക് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല. 4 കുഞ്ഞുങ്ങളുണ്ട്. 15 ദിവസം പ്രായമായ കുട്ടി ഉൾപ്പെടെയാണ് 4 പേരുള്ളത്. അവരുടെ ആരോഗ്യനിലയിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മികച്ച ചികിത്സ നൽകുന്നു എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് തന്നെയാണ്. ശരി, കോവിഡ് ജില്ലാ റിപ്പോർട്ട് തുടരുന്നു. ശ്രീനാഥ് എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇന്ന് ജില്ലയിലുള്ളത് 5 പോസിറ്റീവ് കേസുകളാണ്. 40 പേരാണ് മൊത്തമായി ജില്ലയിൽ മൊത്തം ചികിത്സയിൽ ഇപ്പോഴുള്ളത്. നിരീക്ഷണത്തിലും കൂടുതൽ പേരുണ്ട്. 16,059 പേർ നിരീക്ഷണത്തിൽ, 90 പേർ ആശുപത്രികളിലുണ്ട്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? ജില്ലയിൽ ഇന്ന് തന്നെ സൂചിപ്പിച്ച പോലെ 5 പുതിയ കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 4 പേരും വിദേശത്തു നിന്നെത്തിയവരാണ്. ഒരാൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഇവർ ആരോഗ്യ പ്രവർത്തകയാണ്. ആശുപത്രി ജീവനക്കാരുടെ സ്രവ സാമ്പിളുകൾ ശേഖരിക്കുന്ന ഒരു ജീവനക്കാരിക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ള കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം ഏതാണ്ട് 41 ഉയർന്നിട്ടുണ്ട്. മറ്റ് പ്രകടമായ രോഗലക്ഷണങ്ങളുള്ള 1-2 പേർ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്ക വേണ്ട എന്നാണ് ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി 126 ഫലങ്ങളാണ് കൊച്ചിയിൽ ലഭിക്കാനുള്ളത്. ശരി ശ്രീനാഥ്, ഇനി തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ലയിലും ഇന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4 പേർക്കാണ്. 57 ആക്റ്റീവ് കേസുകൾ ജില്ലയിലുണ്ട്. 15,130 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രികളിൽ 85 പേരുണ്ട്. സുബൈ വിശ്വനാഥ് ചേരുന്നു. സുബൈ, ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ഇന്നലെയൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകൾക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നും അത്തരത്തിലാണോ, പുറത്തുനിന്ന് വന്നവരാണോ, എവിടെയൊക്കെ ഉള്ള ആളുകൾക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ തൃശൂർ ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ജില്ലയിൽ 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 പേർ വിദേശത്ത് നിന്നെത്തിയ പുരുഷനും ഒരാൾ ഡൽഹിയിൽ നിന്നെത്തിയ സ്ത്രീയുമാണ്. ഇവർ 4 പേരും തന്നെ ക്വാറന്റൈനിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മസ്കറ്റിൽ നിന്ന് തിരിച്ചെത്തിയ കരിക്കാട് സ്വദേശി, ഇയാൾക്ക് 54 വയസ്സുണ്ട്. ബഹ്റിനിൽ നിന്ന് തിരിച്ചെത്തിയ ഗണേശമംഗലം സ്വദേശി, കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തിയ കരുവന്നൂർ സ്വദേശികളാണ് പുരുഷന്മാർ. ഡൽഹിയിൽ നിന്ന് 17-ാം തീയതി എത്തിയ കല്ലൂർ സ്വദേശിനിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 53 പേരാണ് ജില്ലയിൽ വിവിധ ആശുപത്രികളിലായി കഴിയുന്നത്. തൃശൂർ സ്വദേശികളായ 8 പേർ മറ്റ് ജില്ലകളിലും ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ഒരാൾ മാത്രമാണ് ഇതുവരെ രോഗമുക്തരായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല. തൃശൂർ ജില്ലയിൽ ഇതുവരെയും സമ്പർക്കത്തിലൂടെ ആർക്കും രോഗബാധ എന്തായാലും 4 പേർക്കാണ് തൃശൂരിൽ ഇന്ന് രോഗബാധ. ഇനി കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ 3 കേസുകളാണുള്ളത്. 86 ടോട്ടൽ കേസസ് ആയി. 7,188 പേർ നിരീക്ഷണത്തിലുണ്ട്. കെ വി ബൈജു ചേരുന്നു. ബൈജു, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു ഡോക്ടർ ഉൾപ്പെടെ 3 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. ജില്ലയിൽ ഇന്ന് ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്ക് സമ്പർക്കത്തിലൂടെയായിരുന്നു രോഗം പകർന്നത്. ബഹ്റിനിൽ നിന്നെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ സ്വദേശി, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ ചെറുപുത്തൂർ പഞ്ചായത്തിലെ സ്വദേശി, ഇവർക്ക് ആണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. എന്തായാലും ഡോക്ടർക്ക് രോഗം സ്ഥിരീകരിച്ചത് എന്തായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി വരുന്നു. എന്തായാലും ഇവർ ഇപ്പോൾ ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. ജില്ലയിൽ 4 പേരാണ് ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. 522 പേരുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ട്. ജില്ലയിൽ തുടർച്ചയായി 86 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. ഇന്ന് കേസസ് കുറവാണെങ്കിലും ഡോക്ടർക്കാണ് രോഗമുള്ളത് എന്നാണ്. ഇനി കണ്ണൂർ ജില്ലയാണ്. 118 പേർ ആകെ രോഗികളായിട്ടുണ്ട്. 2 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷേ 15,963 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 211 പേർ ആശുപത്രികൾ നിരീക്ഷണത്തിലാണ്. പത്തനംതിട്ട ജില്ലയുടെയും കാര്യമെടുത്താൽ ഇന്ന് കോവിഡ് കേസുകൾ കുറവാണ്. കാരണം 2 പേരേ ഉള്ളൂ. 29 ടോട്ടൽ കേസസും 7,915 പേർ അവിടെ നിരീക്ഷണത്തിലുമുണ്ട്. മറ്റൊരു ആശ്വാസം വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലേക്ക് വരുന്നതിന് മുമ്പ് ടിറ്റോ തങ്കച്ചൻ ചേരുന്നുണ്ട്. ടിറ്റോ, ഇന്നത്തെ കോവിഡ് കേസുകൾ 2 ആണെങ്കിൽ പോലും ഇന്നും കേസുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നു. ഇവർ പുറത്തുനിന്ന് വന്ന ആളുകളാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ്. കഴിഞ്ഞ മാസം 24 ന് മഹാരാഷ്ട്രയിൽ നിന്നും ട്രാവലറിൽ നാട്ടിലെത്തിയ കോന്നി കൂടൽ സ്വദേശിയാണ്. 27 വയസ്സുണ്ട് ഇവർക്ക്. അതുപോലെ മെയ് 27 ന് കുവൈറ്റിൽ നിന്നും കുവൈറ്റ് കൊച്ചി വിമാനത്തിൽ നാട്ടിലെത്തിയ കുമ്പഴ സ്വദേശിയായ 27 വയസ്സുകാരനും കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ ജില്ലയിൽ 55 പേർക്കാണ് കോവിഡ് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജില്ലയിൽ 33 പേരാണ് നിലവിൽ രോഗികളുള്ളത്. ഇതിൽ തന്നെ 29 പേർ ജില്ലയിൽ ചികിത്സയിലാണ്. അവർ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് കോവിഡ് കേസുകൾ കുറവാണ്, 2 ഉള്ളൂ. പക്ഷേ 29 പേർ അവിടെ ചികിത്സയിലുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് കോവിഡ് കേസില്ല എന്ന ആശ്വാസ വാർത്തയുണ്ട്. പക്ഷേ 13 പേർ ചികിത്സയിലുണ്ട്. 5499 പേരാണ് നിലവിൽ അവിടെ ചികിത്സയിൽ നിരീക്ഷണത്തിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ പൃഥ്വിരാജിനൊപ്പം ജോർദാനിൽ നിന്ന് എത്തിയ ആൾക്ക് കോവിഡ് ആണ്. ആടുജീവിതം ഷൂട്ടിങ്ങിനായി സിനിമാ സംഘത്തോടൊപ്പം ഭാഷാ സഹായിയായി പോയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അനുമോദ് വീണ്ടും ചേരുകയാണ്. അനുമോദ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അത് കൺഫേം ആയിരിക്കുന്നു, അദ്ദേഹത്തിന് കോവിഡ് ഉണ്ട്. അപ്പം വീണ്ടും ഈ സംഘത്തിലുണ്ടായിരുന്ന ഒപ്പം വന്നിരുന്ന ആളുകളെയൊക്കെ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് അല്ലേ? തീർച്ചയായും സംഘത്തിലുള്ള ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതുകൊണ്ട് തന്നെ ഇവരെല്ലാം നിരീക്ഷണത്തിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. പൃഥ്വിരാജിനൊക്കെ ഇന്ന് കോവിഡ് റിസൾട്ട് നെഗറ്റീവ് ആയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഇനിയും ഈ സംഘത്തിലുള്ള എല്ലാവരും കുറെ ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ലക്ഷണങ്ങൾ കാണുന്നവർക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇദ്ദേഹം വിവർത്തകനായതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാരോടും ബ്ലസ്സിയോടും ഒക്കെ അടുത്ത് ഇടപഴകാനുള്ള സാധ്യത ഏറെയാണ്. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഉള്ളപ്പോൾ ഇവർ നിരീക്ഷണത്തിൽ തുടരേണ്ട ഒരു സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കും. ഇദ്ദേഹം 22-ാം തീയതിയാണ് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയത്. തുടർന്ന് 8 ദിവസത്തോളം, അതായത് 31-ാം തീയതി, 30-ാം തീയതി, 31-ാം തീയതി വരെ അദ്ദേഹം എടപ്പാളിലെ കോവിഡ് കെയർ സെന്ററിലായിരുന്നു. 1-ാം തീയതിയാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് ഒരാഴ്ചത്തെ നിരീക്ഷണം, ഇതിനുശേഷം വീട്ടിലേക്ക് മാറ്റിയത്. അദ്ദേഹം വീട്ടിലും ക്വാറന്റൈനിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിക്കുകയും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാണ് അദ്ദേഹത്തിന്റെ ഫലം പോസിറ്റീവായിരിക്കുന്നത്. ഇതിൽ ഇനി എന്താണെങ്കിലും സംഘത്തിലുള്ള എല്ലാവർക്കും സമാനമായ രീതിയിലുള്ള നിരീക്ഷണവും പക്ഷേ പരിശോധനയും വേണ്ടിവരും. ശരി ശരി അനുമോദ. കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.